അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അഞ്ച് തരം പുട്ടുകളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോളത്തിൻ്റെ പുട്ടുപൊടി ചെമ്പ പുട്ടുപൊടി ഗോതമ്പിൻ്റെ പുട്ടുപൊടി സാദാ അരിപ്പൊടി കൊണ്ടുള്ള പുട്ടുപൊടി റാഗി പുട്ടുപൊടി ഇത്രയും തരം പുട്ടുപൊടികളാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ പൊടികളെല്ലാം ഒന്ന് ഉപ്പ് വെള്ളം ഉപയോഗിച്ച് നനച്ച് വയ്ക്കണം ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയുടെ പുട്ടുപൊടി കൊണ്ടുള്ള പുട്ടാണ് കുമ്പത്തിലേക്ക് കുറച്ച് തേങ്ങയിട്ട് കൊടുക്കാം പിന്നെ ഈ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം വീണ്ടും കുറച്ച് തേങ്ങയിട്ട് കൊടുത്ത് വീണ്ടും ഈ അരിപ്പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും അതിന് മുകളിൽ തേങ്ങ വെച്ച് കൊടുക്കാം ഇനി ഞാൻ ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അരിപ്പൊടിയുടെ പുട്ട് ഇവിടെ റെഡി ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് ചെമ്പ പുട്ടാണ് അപ്പോൾ ഇതും ഇതുപോലെ പൊടികളിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ ചെമ്പ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്തതുണ്ടാക്കുന്നത് ചോളത്തിൻ്റെ പുട്ടുപൊടി കൊണ്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഞാൻ ഈ കുക്കറിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ചോളത്തിൻ്റെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കുന്നത് ഗോതമ്പിൻ്റെ പുട്ടുപൊടി കൊണ്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത് ഇതും ഇതുപോലെ കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത് പൊടി ഇട്ട് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഗോതമ്പിൻ്റെ പുട്ടും റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കുന്നത് റാഗിയുടെ പുട്ടുപൊടി കൊണ്ടുള്ള പുട്ട് റാഗി അല്ലെങ്കിൽ കോറ എന്നൊക്കെ പറയും അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ റാഗിയുടെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അഞ്ച് തരം പുട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പുട്ടിൻ്റെ കൂടെ പഴം അല്ലെങ്കിൽ കടലക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളു താങ്ക് യു